എല്ലാവർക്കും കൃപയും സമാധാനവും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വിഷയം മുഹമ്മദിൻ്റെ പ്രവാചകത്വം ചോദ്യം ചെയ്യുന്ന അറബികൾ കുറിച്ചാണ്. മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തെക്കുറിച്ച് അറബികൾക്ക് വളരെ സംശയമുണ്ടായിരുന്നു. അതിന് പ്രധാനമായ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് അറബികൾ ആരാധിച്ചിരുന്നത് 360 ദേവീദേവന്മാരെയാണ്. അതിൽ അള്ളാഹുവിൻ്റെ പെൺമക്കളായ ലാത്ത, മനാത്ത, ഉസ്സ, അജ്റൽ അസ്വദ്, കറുത്തകല്ല്, അങ്ങനെ ഏകദേശം 360 ദേവീ ദേവന്മാരെയായിരുന്നു അറബികൾ ആരാധിച്ചിരുന്നത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. മുഹമ്മദ് തൻ്റെ പ്രബോധനം ആരംഭിച്ചപ്പോൾ തന്നെ പലതും സംഭവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ടിടയാകുന്നു. അറബികൾ എന്താണ് വിശ്വസിച്ചിരുന്നത്? ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് മുഹമ്മദ് തൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഓരോ ഗോത്രങ്ങൾക്കും ഗോത്രദേവന്മാരുണ്ടായിരുന്നു. അവരെ ചന്ദ്രവർഷമാണ് വിശ്വസിച്ചിരുന്നത്. ചന്ദ്രവർഷം എന്ന് പറഞ്ഞാൽ 360 ദിവസമാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ദേവനെ ആണ് അറബികൾ ആരാധിച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതൊന്നായിരുന്നു അജ്റൽ അസ്വദ് എന്ന കറുത്ത കല്ല് തന്നെ. ഈ 360 ദേവീദേവന്മാരിൽ പ്രധാനപ്പെട്ട അള്ളാഹുവും അള്ളാഹുവിൻ്റെ പെൺമക്കളായ ലാത്തയും മനാത്തയും ഉസ്സയും ഒക്കെ ആരാധനാ വസ്തുവായി നമുക്ക് പലയിടങ്ങളിലും അവരെ പ്രതിഷ്ഠിച്ചതായിട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ മുഹമ്മദ് നബി മക്കയിൽ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നജിമി എന്ന സൂറത്തൂതി, ലാത്തയെയും മനാത്തയെയും ഉസ്സയും അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്, അവരെ നമുക്ക് ആരാധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് മുഹമ്മദ് നബി തൻ്റെ നിസ്കാരത്തിൽ വന്നജിമിയിൽ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ അറബികൾ വളരെ സന്തോഷഭരിതരായി. ദൂതൻ ഓടിയെത്തി എന്ന് പറയുന്നത് കേട്ടപ്പോൾ മുഹമ്മദിനോട് ചോദിച്ചു, അല്ലയോ മുഹമ്മദ്, താങ്കൾ എന്താണ് ഓതിയത്? ലാത്തയും മനാത്തും ഉസ്സയും അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് താങ്കൾ ഓതി, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഓതിയതെന്ന് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, എനിക്കങ്ങനെ ഓതാനായിട്ട് തോന്നി. പിന്നീട് ആ ഖുർആൻ വാക്യം ഖുർആനിൽ നിന്നും മായ്ച്ചു കളഞ്ഞു അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞു എന്നാണ് സി എൻ അഹമ്മദ് മൗലവിയുടെ ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലതും ഇതുപോലെ ഖുർആനിൽ നിന്നും വെട്ടിക്കളഞ്ഞതായ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് തൻ്റെ പ്രബോധനം തുടങ്ങിയപ്പോൾ തന്നെ മക്കായിലുണ്ടായിരുന്നതായ ഈ വിഗ്രഹങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ തച്ചൊടച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അള്ളാഹുവിനെ ഏകദൈവമാക്കി മുഹമ്മദ് മാറ്റുകയാണ്. 12 ഗോത്രങ്ങളുണ്ട്. ഇസ്രായേലിന് ഗോത്രങ്ങളുള്ളതുപോലെ തന്നെ അറബികൾക്കും 12 ഗോത്രങ്ങളുണ്ടായിരുന്നു. ഈ ഗോത്രങ്ങൾക്കെല്ലാം ഗോത്രദേവന്മാരും മുഹമ്മദിൻ്റെ ഗോത്രമായ ഖുറൈശി ഗോത്രത്തിൻ്റെ പ്രധാന ദേവനായിരുന്നു ഈ അള്ളാഹു എന്ന് പറഞ്ഞ ഈ ദേവൻ. ഈ അള്ളാഹുവിനെ ഏകദൈവമാക്കി മുഹമ്മദ് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അള്ളാഹുവിൻ്റെ പെൺമക്കളെ തച്ചൊടുക്കുകയും അജ്റൽ ഹസ്വദ് എന്ന കറുത്ത കല്ല് മക്കയിലും പ്രതിഷ്ഠിച്ചതായി നമുക്ക് കാണാനൊക്കെയായിട്ട് സാധിക്കുന്നുണ്ട്. അള്ളാഹുവിനേക്കാളും സ്ഥാനമാനങ്ങൾ വാസ്തവത്തിൽ ഈ കല്ലിനുണ്ടായിരുന്നു എന്നുള്ളത് ഇസ്ലാമിക ചരിത്ര രേഖകളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഈ കല്ലിൻ്റെ ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഈ കല്ല് ഹജ്റ അലൈഹിസ്സലാമിൻ്റെ കറുത്ത കല്ല് ഭൂമിയിൽ വീണതാണ് എന്ന് പറയുന്നുണ്ട്. അതെ, സ്വർഗത്തിലായിരുന്നു ഈ കല്ല്. അത് ഉരുണ്ട് 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 ഭൂമിയിൽ വന്നതാണ് ഈ കല്ല് എന്നാണ് ഹദീസിൽ തിരുമതി വോളിയം 2 ബുക്ക് നമ്പർ 4 ഹദീസ് നമ്പർ 877 വളരെ വ്യക്തമായിട്ട് ഈ കല്ലിനെക്കുറിച്ച് പ്രതിപാദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യാതൊരു മാറ്റം, അറബികൾ എന്തെല്ലാം വിശ്വസിച്ചിരുന്നോ ആ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ പൂർണ്ണമായും മുഹമ്മദ് അംഗീകരിച്ചിരുന്നു, അനുസരിച്ചിരുന്നു, അതിന് കീഴ്പ്പെട്ടിരുന്നു. അതിനനുസരിച്ച് തന്നെയാണ് പിന്നീട് ഇസ്ലാം മതം മുമ്പോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ഇതിനെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, ഉരുണ്ട് വന്നതാണ്. അതുകൊണ്ട് ആണ് മുഹമ്മദ് അതിനെ നിലനിർത്തി കൊണ്ടുപോയത്. രണ്ടാമതായിട്ട് ഈ കല്ല് പാലിനേക്കാൾ വെളുത്തതായിരുന്നെങ്കിലും മനുഷ്യൻ്റെ പാപം ഈ കല്ല് വലിച്ചെടുക്കുകയായിരുന്നു. വലിച്ചെടുത്തത് കൊണ്ട്, ആഗിരണം ചെയ്തത് കൊണ്ട് ഇന്ന് കാണുന്ന വിധം ഈ അജ്റൽ ഹസ്വദ് എന്ന കറുത്ത കല്ല് കറുത്തതായിട്ട് മാറി എന്നാണ് പറയുന്നത്. പാപം മോചിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇന്ന് മക്കായിലൊക്കെ പോകുന്ന അനേകർ, വർഷങ്ങൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ജനം മക്കായിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ഈ കല്ലിനെ മുത്തുകയും ഈ കല്ലിനെ വണങ്ങുകയൊക്കെ ചെയ്യുന്നതായ ഈ വ്യക്തികളുടെ പാപം ഈ കല്ല് വലിച്ചെടുക്കുകയാണ് എന്നാണത് പറയുന്നത്. അള്ളാഹുവിന് പോലും ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ മോചിച്ചു കൊടുക്കാൻ കഴിയയില്ല എന്ന് പറയുമ്പോൾ, മുഹമ്മദിന് മോചിച്ചു കൊടുക്കുമെന്ന് പറയുന്നു, പക്ഷേ ഇതുവരെയും മുഹമ്മദിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയും പാപങ്ങൾ അള്ളാഹു മോചിച്ചു കൊടുത്തതായിട്ട് പറയുന്നില്ല. എന്നാൽ മക്കയിൽ പോയി മുത്തുമ്പോൾ അല്ലെങ്കിൽ അതിനെ വണങ്ങുമ്പോൾ മനുഷ്യൻ്റെ പാപം ഈ കല്ല് വലിച്ചെടുക്കുന്നു എന്ന് തിർമതി 2 ബുക്ക് നമ്പർ 4 ഹദീസ് നമ്പർ 877 ഈ ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പാപമാണ്. ഈ പാപത്തിന് ഒരു പരിഹാരം അള്ളാഹുവിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. അള്ളാഹു ആരുടെയും പാപം മോചിച്ചു കൊടുത്തിട്ടില്ല. മോചിച്ചു കൊടുക്കുമെന്ന് പറയുന്ന മുഹമ്മദിനോട് പറഞ്ഞു, നിൻ്റെ ആദ്യ പാപവും പിന്നീടുള്ള പാപവും ഞാൻ മോചിക്കപ്പെടും. ലിഗ്ഫുറിലക അല്ലാഹുമാ തക്കദ്ദമമിൻ ദംബികുമാ തഹക്കർ. പാപം മോചിച്ചു തരും ആദ്യവും പിന്നീടുള്ള പാപം. പക്ഷേ മോചിച്ചു കൊടുത്തതായി ഖുർആനിലോ ഹദീസിലോ നമ്മൾ കാണുന്നില്ല. മൂന്നാമതായിട്ട് ഈ കല്ലിന് പുനരുദ്ധാന ദിവസത്തിൽ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. രണ്ട് കണ്ണുകളുണ്ടായിരിക്കും, ഇപ്പം അതിന് കണ്ണില്ല ഈ കല്ലിന്. എന്നാൽ പുനരുദ്ധാന ദിവസം അന്ത്യ ദിവസത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഹജ്റൽ ഹസ്വദ് എന്ന് പറഞ്ഞ കല്ലിന് രണ്ട് കണ്ണുകളുണ്ടായിരിക്കും മനുഷ്യനെല്ലാം കാണാനൊക്കെ ആയിട്ട് എന്ന് പറയുന്നത് തിരുമതി 2 ബുക്ക് നമ്പർ 4 ഹദീസ് നമ്പർ 961 ഇത് വളരെ വ്യക്തമായിട്ട് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. നാലാമത്തത്, ഈ കല്ലിന് പുനരുദ്ധാന ദിവസം സംസാരിക്കാനായിട്ട് നാവുണ്ടായിരിക്കും. ഇപ്പം നാവൊന്നുമില്ല, എന്നാൽ പുനരുദ്ധാന ദിവസത്തിൽ അവസാന നാളുകളിൽ ഈ കല്ല് മനുഷ്യനോട് സംസാരിക്കും, അതിന് നാവുണ്ടായിരിക്കുമെന്ന് തിർമിതി അതുപോലെ ഇബിൻ മാജ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 961 ഇബിൻ മാജ 2941 വളരെ വ്യക്തമായിട്ട് തന്നെ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അഞ്ചാമതായിട്ട് ഈ കല്ലിനെ മനുഷ്യൻ്റെ മനസ്സിനെയും ആത്മാവിനെയും വിവേചിച്ച് മനസ്സിലാക്കുവാനും, ഹൃദയശുദ്ധിയോടെയാണോ ഓരോ മനുഷ്യനും ഈ കല്ലിനെ ചുംബിക്കുകയും ഈ കല്ലിനെ വണങ്ങുകയും ചെയ്യുന്നത് മനസ്സിലാക്കുവാനായിട്ട് ഈ കല്ലിന് സാധിക്കുമെന്നാണ് പറയുന്നത്. തിർമിതി 961 ഇബിൻ മാജ 2944 വളരെ വ്യക്തമായിട്ട്
മനസ്സിലാക്കാനായിട്ട്. അള്ളാഹുവിന് പോലും ഒരു മനുഷ്യനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ലായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന മുഹമ്മദിനെ ഞെക്കി വേദനിപ്പിച്ച് മുഹമ്മദിനെ വായിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കുവാൻ പോലും അള്ളാഹുവിന് കഴിഞ്ഞില്ല. മുഹമ്മദിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു വായിപ്പിക്കാനായിട്ട്, അള്ളാഹു പരാജയപ്പെട്ടു. എന്നാൽ ഈ കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ മനസ്സിനെയും ആത്മാവിനെയും വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ കല്ല് എന്നാണ് ഹദീസുകളെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആറാമതായിട്ട്, ഈ കല്ലിന് അതിനെ തൊടുന്നവരുടെ പാപം തന്നിലേക്ക് ആകിരണം ചെയ്യുവാൻ പരിഹരിക്കുവാനുള്ള സ്വതമേ കഴിവുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? തിരുമതി സുനൻ എന്ന വാക്യങ്ങളിലൊക്കെ തന്നെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകതയാണ് ഈ കല്ലിന്. അതുകൊണ്ടാണ് മുഹമ്മദ് എന്ത് ചെയ്തത്, ഈ കല്ലിനെ മക്കായിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാനുള്ള കാരണം അത് തന്നെയാണ്. ഏഴാമതായിട്ട്, ഈ കല്ല് അള്ളാഹുവിൻ്റെ വലതുകരമാണെന്ന് പറയുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് രണ്ട് കൈയും വലതു ഭാഗത്താണ്, ഇടത് ഭാഗത്ത് അള്ളാഹുവിന് കൈയില്ല എന്ന് പറയുന്ന ചില ഹദീസുകളിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനേക്കാൾ കഴിവും പ്രാപ്തിയും ഈ കല്ലിനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി ഇസ്ലാമിക ചരിത്ര രേഖകളിൽ, ബുക്കുകളിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മുഹമ്മദ് ഈ കല്ലിനെ ചുംബിക്കുകയും വളരെ ആദരവോടുകൂടെ മുഹമ്മദിനെ കാണുകയും ചെയ്തിരുന്നു എന്ന് സഹിഹായ ഹദീസുകളിൽ പറയും. സഹിഹായ ബുഖാരിയിൽ വാളിൻ രണ്ട് ഹദീസ് നമ്പർ 26, ഹദീസ് നമ്പർ 667 അബ്ബിസ് ബിൻ റബായിൽ നിന്ന് വേദന, ഉമർ അജറൽ അസ്വദ് കല്ലിനരികിലെത്തി അതിനെ ചുംബിച്ചതിന് ശേഷം പറഞ്ഞു, ഒരു സംശയമില്ല, ആർക്കും ഒരു ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയാത്ത ഒരു കല്ല് മാത്രമാണ് നീ എന്ന് എനിക്കറിയാം. അള്ളാഹുവിൻ്റെ അപ്പോസ്തലനെ ചുംബിക്കുന്ന ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കയില്ലായിരുന്നു എന്ന് ഉമർ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തവാഫ് ചെയ്തതായിട്ടും പല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെയും നമ്മൾ മനസ്സിലാക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ 23 വർഷക്കാലത്തെ മുഹമ്മദുമായിട്ടുള്ള ബന്ധം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യന് ആവശ്യമായത് ഒന്നും തന്നെ ഈ അള്ളാഹുവിൽ നിന്നോ മുഹമ്മദിൽ നിന്നോ ഒന്നും തന്നെ ലഭിക്കാനൊക്കെ ഇടയായി തീർന്നില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അള്ളാഹുവിന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ ഏതൊരു പ്രശ്നമാകട്ടെ, അള്ളാഹുവും മലായിക്കത്തീങ്ങളും മുഹമ്മദിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? അവിടെ പറയുന്നത്, ഇന്നല്ലാഹു മലായിക്കത്തുഹു സല്ലു അലന്നബിയു, അള്ളാഹുവും മലക്കുകളും നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാ അയ്യുവല്ലദീനാമനോ, സത്യവിശ്വാസികളെ, നിങ്ങളും മുഹമ്മദിന് ശാന്തിയും സമാധാനം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുക. 1400 കൊല്ലങ്ങളായിട്ട് ഈ അള്ളാഹുവും മലായിക്കത്തീങ്ങളും കോടാനകോടി മുസ്ലിങ്ങളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്നുവരെയും യാതൊരുവിധ മറുപടിയും ലഭിച്ചതായി നമുക്ക് ഖുർആനിൽ കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ യേശു കർത്താവ് എന്താ പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന എല്ലാവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശു കർത്താവ് എന്തിനാണ് വന്നത് ഈ ഭൂമിയിൽ? മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്താനാണ്. അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു, മനുഷ്യൻ്റെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ചു എന്നുള്ള കാര്യം വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
എന്നാൽ ഖുർആൻ ആകട്ടെ ഹദീസുകളിലാകട്ടെ ഒരു വ്യക്തിക്ക് പോലും അള്ളാഹു പാപമോചനം കൊടുത്തില്ല, ഒരു വ്യക്തിക്ക് പോലും അള്ളാഹു രോഗസൗഖ്യം കൊടുത്തില്ല, ഒരു വ്യക്തിക്ക് പോലും അള്ളാഹു പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ കൊടുത്തില്ല, ഒരു വ്യക്തിയെപ്പോലും മരിച്ചവരെ ഉയർത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു കർത്താവാകട്ടെ മനുഷ്യൻ്റെ പാപം ഏറ്റെടുത്ത് മരിച്ചു എന്ന് മാത്രമല്ല, മരണത്തിന് വിടുതൽ നൽകിക്കൊണ്ട് അനേകം മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്നത്, പിശാച് ബാധ്യതനെ പുറത്താക്കി നിങ്ങളെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഈ ലോകത്ത് ശാന്തിയും സമാധാനവും പരലോകത്ത് നിത്യതയും അല്ലെങ്കിൽ സ്വർഗരാജ്യവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ചിന്തിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. തമ്പുരാൻ ധാരാളമായി നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ.